Thank you.
Dígame, Sion es tu vida de mi novia, tenta de enganche la vida.
Thank you.
അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിന് ശേഷം
ഇന്നലെ ഷിനോച്ചിനായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഇതുപോലെ വളരെ ഫ്രീ ആയിട്ട് വിപുലമായിട്ട് തന്നെ നമുക്കൊരു വ്യത്യസ്തത്തിനായിട്ട് കൂടി വരുവാൻ ചില വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു അവസരം വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ഉത്സവത്തിനും ഈച്ച് ആൻഡ് എവറി ഫെസ്റ്റിവൽ ഒരു റീസൺ, ഒരു കാരണം ഓരോ ഉത്സവത്തിനും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് കൊയ്ത്തുത്സവം കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു കാരണം ഉണ്ടാകണം. വിവിധ കാലങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഇന്നലകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഉത്സവങ്ങൾ എന്നാണ് ഒരു നിർവചനം. എന്താണ് ഉത്സവം എന്നുള്ളത്? അപ്പോൾ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന കൂടി വരുമ്പോഴാണ് ഓരോ ഉത്സവങ്ങളും. നമ്മുടെ സ്നേഹത്തിന്റെ തനിമയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ ദൃഢതയും വിശ്വാസത്തിന്റെ ഉറപ്പും അത് തലമുറകളിലേക്ക് പകരപ്പെടുന്നതിനുള്ള മുഖാന്തരമാണ് ഓരോ ഉത്സവവും. ജീവിതത്തിന്റെ തിരക്കുകളില് സൗകര്യപൂർവം പലതും മറന്നു കളയുന്ന ഇന്നത്തെ കാലഘട്ടത്തില് ഓരോ ഉത്സവങ്ങളും അല്ലെങ്കിൽ ഓരോ കൊയ്ത്തുപെരുന്നാളും അത് ദൈവീകമായ കരുതലിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഇങ്ങനെയൊരു ദിവസത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത? പഴയ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത് വായിച്ച് ഒന്നാം പാഠമായിട്ട് വായിച്ചു കേട്ടതിന്റെ ഭാഗത്തിലാണെങ്കിലും അവിടെ വലിയൊരു ഓർമ്മയില് ഒരു നന്ദിയർപ്പണത്തിന്റേതായിട്ടുള്ള ശുശ്രൂഷ സമർപ്പിക്കുവാനുള്ള നിയോഗം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അവര് വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്തതിന്റെ കാരണം തങ്ങൾ ആരായിരുന്നു എന്നും ഇന്ന് തങ്ങൾ ആരായിരിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ കാരണങ്ങളെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ വലിയൊരു നന്ദിയർപ്പണം. എന്റെ പിതാവ് ദേശാന്തരിയായുള്ള ആരാധകനായിരുന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിരുന്ന ആടുമാടുകളെ വളർത്തി യാത്ര ചെയ്തിരുന്ന ഒരു ജനക്കൂട്ടമായിരുന്ന അവർ ഇന്ന് ഒരു ദേശത്ത് സന്തോഷത്തോടുകൂടെ അത് പാലം തേരുമൊഴുക്കുന്ന ദേശത്ത് വേദപുസ്തകം പറയുമ്പോൾ അവിടെ പാർക്കുമ്പോൾ പിന്നിട്ട ജീവിത വഴികളിലേക്ക് അവരൊന്ന് തിരിഞ്ഞു നോക്കി ആ ജീവിത വഴികളിൽ അവരനുഭവിച്ച ദൈവ കൃപയുടെ ദൈവീക കരുതലിന്റെ ഓർമ്മയിൽ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ആത്മാർപ്പണം ചെയ്യുന്ന ഒരു കുടിവരവായിരുന്നു അവർക്ക് ദൈവസന്നിധിയിലുള്ള ആ ഒരു കൊയ്ത്തു വരുന്ന ഒപ്പം ഒരു കുതുക്കത്തിന്റെ സമർപ്പണത്തിന്റെ അവസരമായി കൂടെ അത് കണ്ടു. ദിനവൃത്താന്ത പുസ്തകത്തില് ആലയം പണിയുവാനായിട്ട് എല്ലാ സമിതികളും ഒരുക്കൂട്ടുന്ന ദാവീദിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ജനമെല്ലാം ആവശ്യത്തിലധികമായിട്ട് ദൈവാലയത്തിലേക്ക് കാഴ്ചകൾ കൊണ്ടുവന്ന് ഒടുക്കം തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നുറുങ്ങിയ മനസ്സോടെ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം 29 അധ്യായത്തിൽ നമ്മൾ വായിക്കുക. അവിടെ പ്രതാപശാലിയായ രാജാവായിരുന്നു ദാവീദ് പറയുകയാണ്, ഞങ്ങൾ നിന്റെ മുൻപാകെ എന്താണ്? ഇങ്ങനെ ഞങ്ങൾ ഇന്ന് നിന്റെ മുൻപാകെ നിവർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സന്നിധിയിൽ നന്ദിയർപ്പണത്തിനായി ഞങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിൽ, കർത്താവേ അത് നിന്റെ ദയ കൊണ്ട്, സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട്, കൃപ കൊണ്ട് മാത്രമാണ് എന്ന് ഒരു വലിയ ബോധ്യം. ദാവീദ് പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ കടന്നു പോകുന്നതേ ഉള്ളൂ എന്ന്. അല്ലേ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും അത് അങ്ങനെ തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു മഹാമാരിയുടെ കാലത്ത് നമ്മളൊക്കെ കടന്നുപോയ പ്രതിസന്ധികൾ, ഒരുപക്ഷെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്ര പ്രിയപ്പെട്ടവരെ ഇത് നമ്മളോടുകൂടെ
ആരോ ആ വീട് വിട്ടു
പോയതിന്റെ പ്രതീതി തോന്നിപ്പിക്കുന്ന ഒരു രീതി സ്റ്റേജിലെ 5 സെക്കൻഡ് കഴിയുമ്പോൾ ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് ഒരു പിറന്നു വീണ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ആദ്യ ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു സ്ട്രഗിൾ. ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദം കൂടി വരുന്നതനുസരിച്ച് ഈ സ്റ്റേജിൽ വെളിച്ചവും ഇങ്ങനെ കൂടി വരും. അങ്ങനെ അതിന്റെ ഒരു ഉച്ചസ്ഥായി എത്തിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത 5 സെക്കൻഡ് സൈലൻസ്, നിശബ്ദതയാണ്, ഒന്നുമില്ല. കാഴ്ചക്കാരെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ 5 സെക്കൻഡുകൾ കഴിയുമ്പോൾ പിന്നെ കേൾക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം ആ ശ്വാസം നിലനിർത്താനായിട്ടുള്ള ഒരു സ്ട്രഗിളിന്റെ ശബ്ദമാണ്, ഒരു മനുഷ്യന്റെ അന്ത്യ ശ്വാസത്തിന്റെ ശബ്ദം. ആ അന്ത്യശ്വാസം വലിക്കുന്നതിന്റെ ആ ഒരു സ്ട്രഗിളിൽ ഈ സ്റ്റേജിലെ വെളിച്ചം ഇങ്ങനെ മങ്ങി മങ്ങി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഒടുവിൽ ആ മനുഷ്യന്റെ പ്രാണം പോകുന്നു എന്നുള്ള ബോധ്യത്തോടെ ആ ശബ്ദം നിലയ്ക്കുകയും സ്റ്റേജിലെ വെളിച്ചം പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുകയും ചെയ്യുകയാണ്. വീണ്ടും കുറച്ചു സമയം നിശബ്ദതയാണ്. ആ നിശബ്ദതയിലൊടുവിൽ ആ നാടകം അവസാനിക്കുകയാണ്. അങ്ങനെ 35 സെക്കൻഡ് ദൈർഘ്യമുള്ള നാടകം പേര് ശ്വാസം. മനുഷ്യജീവിതം എന്താണ് എന്ന് നമ്മളെ ഓർമ്മിക്കുന്ന ഒരു നാടകത്തിലൂടെയാണ്. അതിലൂടെ സാമ്പിൾ വെക്കേണ്ടുന്ന ആ നാടകം കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് മനുഷ്യ ജീവിതം? ശ്വാസം എടുക്കുവാനായിട്ടുള്ള ആ ആദ്യത്തെ ശ്രമം നമുക്കറിയാം, ഒരു കരച്ചിലോടെയാണ് ഒരു കുഞ്ഞിന്റെ ജീവിതം, ആ ജീവൻ ശ്വാസം എടുക്കുന്നത്. ആ ശ്വാസം എടുക്കുവാനുള്ള ആദ്യ ശ്രമവും ശ്വാസം നിലനിർത്തുവാനായിട്ടുള്ള അവസാന ശ്രമവും അതിന്റെ ഇടയിലുള്ള കുറച്ച കാലമാണ് മനുഷ്യന്റെ ജീവിതം. അപ്പോൾ ആ ജീവിതത്തിന്റെ വാല്യൂ നമ്മൾ അറിയണം. ദൈവീകമായ ശ്വാസമാണ് നമ്മളിലൂടെ പ്രവഹിക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് നമുക്കറിയാം ജീവിതത്തിന്റെ തിരക്കുകളിൽ എല്ലാവരും ഇങ്ങനെ ഓട്ടത്തിലാണ്. എന്നാൽ ദൈവത്തോടൊപ്പം നമ്മളെ തന്നെ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് എല്ലാ രാജകീയ ആഡംബരങ്ങളോടും കൂടെ ജീവിക്കുന്ന ദാവീദിന് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ആ ക്രിസ്തുവിങ്കിലേക്ക് എത്തുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് തന്നെ അതാണ് എന്നാണ് പറയുന്നത്. ഗെത്സെമനയില് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവും ഉറങ്ങുന്ന ശിഷ്യനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അത് ഒരു വലിയ ദൂരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ദൂരം അപ്പുറത്തേക്ക് ചെല്ലാതെ ജീവിതത്തിന്റെ ബഹളങ്ങളിൽ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് കൂടുതൽ നമുക്ക് മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ആ ദൂരം കാണാനാവുന്നു. അതാണ് ക്രിസ്തുവിങ്കിലേക്കുള്ള ദൂരം. ജീവിതത്തെ തന്നെ ഉണർവോടും ക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്ന അനുഭവം നിശ്ചയമായിട്ടും അവിടെ നമ്മുടെ പ്രയോറിറ്റീസ് അത് പുനർനിർണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുനർനിർവചിക്കപ്പെടും. ഏതാണ് നിലനിൽക്കുന്നത് എന്ന് കണ്ടെത്തുവാനായിട്ടുള്ള ഒരു അന്വേഷണം ജീവിതത്തില് ഏറെ ആവശ്യമാണ്. ജീവിതത്തോടുള്ള സമീപനത്തിൽ നമ്മളിൽ തന്നെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ദൈവീകതയിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരനുഭവം. അവിടെ ജീവിതം ഒരിക്കലും നമ്മളിൽ തന്നെ ചുരുങ്ങി പോകുന്ന ഒരു അനുഭവമില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ഈ ദൈവശാസ്ത്ര പഠനങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക് ഇങ്ങനെ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളില്
സൊസൈറ്റി എവിഡൻസ് ഓഫ് മ്യൂച്വാലിറ്റി. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വരുന്നുണ്ട്, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ടുള്ള വീടുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ അപ്പുറം അതിനെ കുറിച്ച് പറയുന്നത് അനുഷ്ഠാന മതാത്മകത. അതിലൊരിക്കലും നമ്മുടെ വിശ്വാസം അതിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നമുക്ക് ലോകത്തെ തന്നെ ഒന്ന് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഉറവി അത് കിട്ടേണ്ടതായിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കണം. അതായത് സ്വന്തം സ്വത്വബോധത്തിന് സെൽഫ് അതിന് കുറിവേൽക്കണം. പലപ്പോഴും ആ ഒരു പുറന്തോടിന്റെ ഉള്ളിലാണ് മനുഷ്യന്റെ ജീവിതം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ആ സെൽഫ് എന്ന ആ പുറന്തോട് പൊട്ടാതെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് കുറിവേൽക്കാതെ നമുക്കൊരിക്കലും ജീവൻ നൽകുന്ന തലത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കത്തില്ല. നല്ല ശബരിമലയിലെ ആ യേശു പറഞ്ഞ ഉപമയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. നിശ്ചയമായിട്ടും ഈ കൊയ്ത്തുത്സവ ദിവസം നമ്മൾ ഈ ദൈവാലയത്തിൽ ആയിരിക്കുമ്പോൾ
നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് ദൈവത്തിനായിട്ട് താങ്ക്സ് ഗിവിങ്ങോടുകൂടെ അത് ദൈവസന്നിധിയിലുള്ള കാഴ്ചകളോടുകൂടെയാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പിന്നെ ഈ ദൈവനാമത്തിൽ കൊടുക്കുക എന്നുള്ളത് അത് അത്ര ഒരു പ്രഷർ ഉള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്നതിന്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് ഇത്ര ഇത്ര വേണം എന്നും ആ ഒരു തലത്തിലേക്ക് ഒരു ഒരു അനൗൺസ്മെന്റ് പോലും ആവശ്യമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം ചില തിരിച്ചറിവുകൾ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ തന്നെ ദൈവീക ദാനങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നുള്ള ഒരു സമർപ്പണം, ആ സമർപ്പണത്തിനായിട്ടുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിനൊരു മർവശമുണ്ടെങ്കിൽ ആ മർവശം എന്ന് പറയുന്നത് ഇന്നുവരെ ദൈവനാമത്തിൽ നൽകിയിട്ട് ആരും ദരിദ്രരായി പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ പ്രവചനം ഒന്നാമത്തെ പത്താം വാക്യത്തില് ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മലാഖി 3:10. അവിടെ എങ്ങനെയാണ് വായിക്കുക? നിങ്ങള് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളിൽ അതിന്റെ ദശാംശം ഒന്നും കുറയാതെ നിങ്ങൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ ദൈവം ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിങ്ങൾക്ക് തരുവാണ്. അതിനായവരാണ് എന്ന് പറയുകയാണ്. ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ദൈവനാമത്തിൽ കരങ്ങൾ തുറന്നവർക്ക് ആ ദൈവികമായ നന്മയും നടത്തിക്കൊണ്ടും ജീവിതത്തിലുടനീളം അത് നിശ്ചയമായിട്ടും ഒപ്പമുണ്ടാകും. ഇവിടെ ഞാൻ പറയുന്നത് ദൈവനാമത്തിൽ നമ്മുടെ ഭൗതിക നന്മകളിൽ നിന്ന് നൽകുക എന്നുള്ളത് മാത്രമല്ല, ആ നൽകേണ്ടത് എന്തുമാകാം, നമ്മുടെ കഴിവുകളാകാം, ദൈവം നമുക്ക് ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രാർത്ഥനകളാകാം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം ആകാം, എന്തായിരുന്നാലും അത് ദൈവനാമത്തിൽ നൽകേണ്ടത് നൽകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ അവസ്ഥ അത് മരിച്ചതിന് തുല്യമാണ്. ഉപയോഗിക്കപ്പെടാതെ പോകുന്ന താലത്തുകൾ ഉള്ള ഒരാൾ അയാളും ഒരു താലത്തും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. കാരണം രണ്ടുപേരുടെ ജീവിതത്തിലും താലന്തുകൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് നൽകിയ താലന്തുകൾ, അത് സമയം, നന്മകൾ, എല്ലാ കഴിവുകളൊക്കെ ദൈവനാമത്തിനായിട്ട് അർപ്പിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതം ധന്യതയുള്ളതായിട്ട് മാറുന്നത്. കാരണം അതാണ് നിലനിൽക്കുന്നത്. ക്രിസ്റ്റഫർ ചാപ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരിക്കുന്നതിന് മുൻപ് തന്റെ സമൂഹീരത്തിൽ എന്താണ് എഴുതി വെക്കേണ്ടത് എന്ന് കൂടെയുള്ളവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം അവരങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹത്തിന്റെ സമൂഹീരത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളിലാണ് വാട്ട് ഐ കെപ്റ്റ് ഐ ലോസ്റ്റ്, വാട്ട് ഐ സ്പെൻഡ് ഐ ഹാഡ്, വാട്ട് ഐ ഗേവ് ഐ ഹാഡ്, what I kept I lost, what I spent I had, what I gave I have. അതിൽ ഞാൻ എന്തൊക്കെ ഇങ്ങനെ ഇത് എന്റേതാണെന്ന് മുന്നോട്ട് പിടിച്ചുകൊണ്ടിരുന്നു അതൊക്കെ എനിക്ക് നഷ്ടമായി പോകും. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെലവാക്കിയോ അവയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. ബട്ട് വാട്ട് ഐ ഗേവ്, ഞാൻ സന്തോഷത്തോടെ മനഃപൂർവമായി എന്തൊക്കെ നൽകിയോ അതൊക്കെ ഇന്നും എനിക്ക് ഉണ്ട്. നമ്മൾ ഇന്നൊരു ഉത്സവം കൂടെ കൊണ്ടാടുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ ചരിത്രമുറങ്ങുന്ന ഈ സെന്റ് ഫ്രാൻസിസ് സഭയിലെ അംഗങ്ങളായിരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ ആ സഭയിലെ കൂട്ടായ്മ, സഭയുടെ ജീവൻ എന്നത് ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല എന്ന് നമ്മൾ ഓർക്കണം. ക്രിസ്തു തടയാവുന്ന ശരീരത്തിലെ അവയവങ്ങളാണ്
ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഈ ഒരു യാത്രയിലെ അകലങ്ങളില്ലാതിരിക്കാൻ അല്ലെങ്കിൽ അകലങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുവാനുള്ള വലിയ ജാഗ്രത കൂടെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വാക്കുകൾ പോലും നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ ചുവടുകളും അത് ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്നതായിട്ട് മാറുന്ന ഒരു ഫലം. അതിലേക്ക് എത്തി നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ഇത്തരം കൂടി വരവുകൾ ഏറെ അനുഗ്രഹപൂർണ്ണമായി തീരും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കണ്ടെത്തുക. Then our giving becomes an act of thanksgiving. Giving becomes an act of sharing, an act of sacrifice, an act of forgiving. വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ അറിഞ്ഞ് ക്രിസ്തുവിൽ ക്രിസ്തുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവനാമത്തിൽ സന്തോഷത്തോടെ ഫലങ്ങളെ തുറക്കുവാൻ സർവശക്തനായ ദൈവം തുടർന്നുള്ള നമ്മുടെ സമയമാണെങ്കിലും നമ്മുടെ ഓരോരുത്തരെയും വ്യക്തികളായും സഭയായും കുടുംബങ്ങളായും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവബഹുമാനവും മഹത്വവും the important fire power to the
ജീവിപ്പാരവരെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. ഇന്ന് വരുവാൻ സാധിക്കാതെ ഇരിക്കുന്നവരെ
ആയിരിക്കും നന്ദി.
Thank you.
വിധേയനും നിന്നു പോവുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തതിനുള്ള കർത്താവേ, നന്ദിയോടുകൂടെ വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളിപ്പോൾ തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ ദാനങ്ങളെയും ഇത് സമർപ്പിച്ചവരെയും അവിടുന്ന് കരുണയോട് ദർശിക്കുകയും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതമായ നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ഈ സ്തോത്രാർത്ഥവുമായ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അവിടുന്ന് അർപ്പിച്ചവരെയും അനുഗ്രഹിക്കുന്ന കൃപകളായിട്ടാണ് ഇത് അവിടുത്തെ സഭയുടെ വളർച്ചയ്ക്ക് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആത്മീയ വർദ്ധനവിന് മുഖാന്തരമായി ഭവിപ്പാൻ ദൈവമേ ഒന്ന് സഹായിക്കണേ. ഓരോരുത്തരെയും അവരുടെ അധ്വാനങ്ങളെ പ്രയത്നങ്ങളെ ദൈവം സഫലമാക്കുകയും നന്മകളാകുന്ന അനുഗ്രഹിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തങ്ങളുടെ കാഴ്ചകളോടുകൂടെ തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കർത്താവിനായി ജീവിപ്പാനും മക്കളെയാണ്
Thank you.
കാലം ജയിക്കുന്ന പ്രതീക്ഷിക്കുകയാണ്.
Thank you.